ഫ്രണ്ട്സ് എല്ലാവർക്കും രണ്ടാം ക്ലാസ്സിലെ പ്രവർത്തന കാർഡിലേക്ക് സ്വാഗതം ആദ്യത്തെ പ്രവർത്തനം ആശംസ കാർഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതുപോലെ ഒരു കാർഡ് എടുത്ത് നല്ല ഭംഗിയായി ചിത്രങ്ങളൊക്കെ വരച്ച് എല്ലാവർക്കും എന്റെയും കുടുംബത്തിന്റെയും ക്രിസ്തുമസ് ആശംസകൾ എന്നെഴുതിയാൽ മതി വരികൾ കൂട്ടിച്ചേർക്കാം ദോശ നല്ല ദോശ വട്ടമുള്ള ദോശ അരിയും ഉഴുന്നും അരച്ചെടുത്ത് കലക്കി ചുട്ട ദോശ മുട്ട നല്ല മുട്ട നല്ല വെള്ള മുട്ട വീണാൽ പൊട്ടും മുട്ട കോഴിയിട്ട മുട്ട അടുത്ത പാട്ട് നോക്കാം പുട്ട നല്ല പൊട്ട് ആവിയിൽ വേവിച്ച പുട്ട് തേങ്ങയിട്ട പൊട്ട് അരി പൊടിച്ച പുട്ട് ആശംസാ കാർഡ് തയ്യാറാക്കാം കണ്ണന്റെ പിറന്നാളിനെ ചിഹ്നവും അപ്പുവും മീനവും ആശംസ കാർഡ് തയ്യാറാക്കി എങ്ങനെയാണ് കാർഡ് തയ്യാറാക്കുന്നത് ആ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങളൊക്കെ വരക്കാം കണ്ണന് ഒരായിരം ജന്മദിനാശംസകൾ നേരുന്നു ഇനിയും ഒരുപാട് പിറന്നാൾ കൂടാനുള്ള ഭാഗ്യവും ആരോഗ്യവും ഉണ്ടാവട്ടെ അടുത്ത പ്രവർത്തനം ഉത്സവ കാഴ്ചകൾ അപ്പുവും ചിഹ്നവും കണ്ണനും മീനുവും ഉത്സവത്തിന് പോയി കരിവീരന്മാർ ചെണ്ടമേളക്കാർ ബലൂൺ വർണ്ണ ബലൂണുകൾ ഹോ എന്തെല്ലാം കാഴ്ചകൾ ഉത്സവ കാഴ്ചകൾ എഴുതാം കരിവീരന്മാർ നെറ്റിപ്പട്ടം അണങ്ങി നിൽക്കുന്നു ചെണ്ടമേളക്കാര് വർണ്ണ ബലൂണുകൾ കാണും പലതരത്തിലുള്ള മിഠായികള് പല വലുപ്പത്തിലുള്ള പാവകൾ കാണാം വിവിധ തരം കളിക്കോപ്പുകൾ കാണാം പൂക്കാവടിയാട്ടം തെയ്യം തിറ പൂതം ഇതെല്ലാം ഉത്സവ കാഴ്ചകളാണ് അടുത്തത് പാചകക്കുറിപ്പ് പായസത്തിന്റെ പാചകക്കുറിപ്പ് തയ്യാറാക്കുക അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പായസത്തിന്റെ പാചകക്കുറിപ്പ് തയ്യാറാക്കാം ഞാനിവിടെ ഗോതമ്പ് പായസത്തിന്റെ ആണ് തയ്യാറാക്കിയിട്ടുള്ളത് ഗോതമ്പ് നുറുക്ക് പാല് അപ്പോൾ ചേരുവകളാണ് എഴുതിയിട്ടുള്ളത് ഗോതമ്പ് നുറുക്ക് പാല് ശർക്കര തേങ്ങാ കൊത്ത് നെയ്യ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഉപ്പ് ആവശ്യത്തിന് ഇനി പാകം ചെയ്യുന്ന വിധം ഗോതമ്പ് ആവശ്യത്തിന് വെള്ളവും അല്പം ഉപ്പും ചേർത്ത് അങ്ങനെ നിങ്ങൾ തിരുത്തി എഴുതണം ഇവിടെ ഗോതമ്പ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അല്പം ഉപ്പ് നന്നായി വേവിക്കുക എന്നല്ല ഗോതമ്പ് ആവശ്യത്തിന് വെള്ളവും അല്പം ഉപ്പും ചേർത്ത് നന്നായി വേവിക്കുക അതിലേക്ക് ശർക്കരപ്പാവ് ചേർത്ത് നന്നായി ഇളക്കുക പിന്നീട് പാൽ ചേർത്ത് നന്നായി ഇളക്കി വറ്റിക്കുക നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങാ കൊത്ത് എന്നിവ വറുത്തെടുത്ത് പായസത്തിലേക്ക് ഇടുക അപ്പൊ നമ്മുടെ ഗോതമ്പ് പായസം റെഡിയായി പച്ചക്കറികൾ കണ്ടെത്തൂ എവിടെ ആ ഒരു കോളം തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരുപാട് പച്ചക്കറികളുടെ പേരെഴുതിയിട്ടുണ്ട് ഏതൊക്കെയാണ് തക്കാളി ചേമ്പ് ചേന ക്യാരറ്റ് കാച്ചില് വെള്ളരി മുരിങ്ങ പയറ് മാങ്ങ ചീര അടുത്തത് വ്യാഖ്യാനം സങ്കലനം വ്യവകലനം ഗുണനം ഹരണം അപ്പൊ നമുക്ക് ഒന്നിവിടെ തന്നിട്ടുണ്ട് ആറിന്റെ ആറ് എന്ന് പറയുന്ന സംഖ്യ അഞ്ചിനും ഏഴിനും ഇടയ്ക്ക് വരുന്നതാണ് നാല് അധികം രണ്ട് എന്നതാണ് ആറ് മൂന്ന് ഇൻറ്റു രണ്ട് മൂന്ന് രണ്ട് ആറ് ഏഴിൽ നിന്നും ഒന്ന് കുറച്ചതാണ് ആറ് അപ്പൊ നമുക്ക് അടുത്ത് ആറിന്റെ മറ്റൊന്ന് ചെയ്ത് നോക്കാം ഇരു മൂന്ന് ആറ് മൂന്ന് പ്ലസ് മൂന്ന് ആറ് അഞ്ചിനും ഏഴിനും ഇടയ്ക്ക് വരുന്നു പത്തിൽ നിന്ന് നാല് കുറച്ചാല് ആറ് കിട്ടുന്നു അടുത്തത് പത്ത് എന്ന സംഖ്യയെ നമുക്ക് വ്യാഖ്യാനിക്കാം ഒൻപതിനും പത്ത് പതിനൊന്നിനും ഇടയ്ക്ക് വരുന്ന സംഖ്യയാണ് നാല് പ്ലസ് ആറ് പത്ത് അഞ്ച് ഇന്റു രണ്ട് പത്ത് പതിനൊന്നിൽ നിന്ന് ഒന്ന് കുറച്ചതാണ് പത്ത് ഇനി നമുക്ക് പതിനഞ്ച് നോക്കാം മൂന്ന് ഇന്റു അഞ്ച് പതിനഞ്ച് ഇരുപതിൽ നിന്ന് അഞ്ച് കുറച്ചാൽ പതിനഞ്ച് പത്ത് അധികം അഞ്ച് സമം പതിനഞ്ച് പതിനാലിനും പതിനാറിനും ഇടയ്ക്ക് അമ്പോ കൊമ്പൻ അപ്പുവിൻ്റെ പുതിയ വീട്ടിലേക്ക് വീട്ടുപകരണങ്ങൾ വാങ്ങിക്കൊടുക്കാൻ കൂട്ടുകാർ തീരുമാനിച്ചു അവർ ചന്തയിലേക്ക് പുറപ്പെട്ടു വഴിയിൽ അതാ ഒരു കൊമ്പനാണ് അമ്പോ എന്തൊരു വലുപ്പം ഉണ്ണി പറഞ്ഞു മുറം പോലുള്ള ചെവി മണി തുടർന്നു കൂട്ടുകാർ ഓരോരുത്തരും പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു അവർ പറഞ്ഞിരുന്നു എഴുതി നോക്കാമോ ആനയെ കുറിച്ച് നമുക്കും എഴുതി നോക്കാം വലിയ നഖങ്ങൾ കുഞ്ഞിക്കണ്ണുകൾ വലിയ മൂക്ക് കറുത്ത ശരീരം വീട്ടിൽ എന്തൊക്കെ അപ്പുവിന്റെ വീട്ടിൽ കോഴിയുണ്ട് കൂട്ടിൽ കാവൽക്കാരൻ പട്ടി കൂട്ടിനൊപ്പം കൂടി എലികളുമുണ്ട് തട്ടിൽ എലിയെ തേടിയെത്തും പൂച്ചയുണ്ട് ഇനി ചിത്രങ്ങൾ എന്തൊക്കെയാണ് മരം പെൺകുട്ടി ആൺകുട്ടി പക്ഷികള് പക്ഷിക്കൂട് വീട് കോഴി പട്ടി എലി പൂച്ച ഇതൊക്കെ ചിത്രത്തിൽ കാണുന്നുണ്ട് ചിത്രത്തിന് നിറം നൽകിയ അപ്പുവിൻ്റെ വീടിനെ കുറിച്ച് നാല് വാക്യം എഴുതൂ അപ്പുവിൻ്റെ വീട് മനോഹരമാണ് അപ്പുവിൻ്റെ വീട്ടിൽ ഭംഗിയുള്ള പൂന്തോട്ടമുണ്ട് ധാരാളം കിളികളും കിളിക്കൂടുമുണ്ട് ഭൗബൌ കുരയ്ക്കും നായയുണ്ട് സുന്ദരിയായ കുറിഞ്ഞിപ്പൂച്ചയുണ്ട് അടുത്തതും സംഖ്യകളെ വ്യാഖ്യാനിക്കാനാണ് ഇവിടെ പതിനാല് എന്ന സംഖ്യ രണ്ട് ഇൻറ്റു ഏഴ് എന്നത് പതിനാലാണ് ഇരുപതിൽ നിന്ന് ആറ് കുറച്ചതാണ് പതിനാല് പത്ത് അധികം നാല് പതിനാല് പതിനാല് എന്ന സംഖ്യ പതിമൂന്നിനും പതിനഞ്ചിനും ഇടയ്ക്ക് വരുന്നതാണ് അടുത്തത് എട്ട് നാല് അധികം നാലാണ് എട്ട് പത്തിൽ നിന്ന് രണ്ട് കുറച്ചാല് എട്ടാണ് രണ്ട് ഇൻറ്റു നാല് എട്ട് ഏഴിനും ഒൻപതിനും ഇടയ്ക്ക് വരുന്ന സംഖ്യയാണ് എട്ട് അടുത്തത് പന്ത്രണ്ട് ആറ് ഇൻറ്റു രണ്ട് പന്ത്രണ്ട് പതിനഞ്ചിൽ നിന്ന് മൂന്ന് കുറച്ചതാണ് പന്ത്രണ്ട് പതിനൊന്നിനും പതിമൂന്നിനും ഇടയ്ക്ക് വരുന്ന ഇടയ്ക്ക് വരുന്ന സംഖ്യയാണ് പന്ത്രണ്ട് പത്ത് അധികം രണ്ട് പന്ത്രണ്ട് അടുത്തത് നമുക്ക് ഒരു സംഖ്യയും തന്നിട്ടില്ല ഞാൻ ഞാനിവിടെ എഴുതിയിട്ടുള്ളത് ഇരുപതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യകൾ എഴുതാം ഏഹ് പത്ത് അധികം പത്ത് ഇരുപത് രണ്ട് ഇൻറ്റു പത്ത് സമം ഇരുപത് മുപ്പതിൽ നിന്ന് പത്ത് കുറച്ചതാണ് ഇരുപത് ഇരുപത് എന്ന സംഖ്യ പത്തൊൻപതിനും ഇരുപത്തിയൊന്നിനും ഇടയ്ക്ക് വരുന്ന സംഖ്യയാണ് അടുത്തത് ഇംഗ്ലീഷ് ആക്ടിവിറ്റി കാർഡാണ് ദിസ്ഇസ് എ ബ്യൂട്ടിഫുൾ പാർക്ക് എ പോസ് ആർ പ്ലെയിൻ എ ബോയ് ഈസ് സിറ്റിംഗ് ഓൺ സ്വിംഗ് ബർഫ്ലൈസ് ആർ പ്ലെയിൻ ഇപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഇതൊരു മനോഹരമായ ഒരു പാർക്കാണ് ഇതിന്റെ മുന്നിലായിട്ട് തന്നെ ഒരു പോണ്ട് ലൈക്ക് ഒരു കുളമുണ്ട് പിന്നെയോ ആ രണ്ട് ഉറുമ്പുകൾ കളിക്കുന്നുണ്ട് ഒരു ബോയ് ഒരു ആൺകുട്ടി എവിടെയാണ് ഇരിക്കുന്നത് ആ ഊഞ്ഞാലിൽ ഇരിക്കുന്നുണ്ട് ബട്ടർഫ്ലൈസ് ആർ പെയിൻ ബട്ടർഫ്ലൈസ് കളിക്കുന്നുണ്ട് അത് ചിത്രങ്ങൾക്ക് നിറം നൽകാനാണ് ഇവിടെ ഒരുപാട് നക്ഷത്രങ്ങളെ തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം നൽകണം അടുത്തത് ആ ഒരുപാട് കുഞ്ഞു ബോളുകൾ തന്നിട്ടുണ്ട് അപ്പൊ വെക്കും മനോഹരമായിട്ട് നിറം നൽക അടുത്തതൊരു ക്രിസ്മസ് അപ്പൂപ്പനാണ് അപ്പൂപ്പന്റെ ഡ്രസ്സിന് എന്ത് നിറമാണ് ആ ചുവപ്പ് നിറം പിന്നെയോ ആ താടിക്കും തൊപ്പിയുടെ ചുറ്റിലും വെള്ള നിറം നൽകണം ഓക്കെ അപ്പൊ നല്ല ഭംഗിയായി നിറ നൽകണം അടുത്തതൊരു ക്രിസ്മസ് ട്രീ ആണ് ഇതിനും ഭംഗിയായിട്ട് നിറം നൽകുക അടുത്തതും ഒരു ക്രിസ്മസ് അപ്പൂപ്പനാണ് ഇതിനും ഭംഗിയായിട്ട് വരച്ച് നല്ല ഭംഗിയായി വരച്ച് നിറ നൽകണേറ നൽകണം ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്